നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യേണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. വസന്തത്തിന്റെ ആനന്ദ പൂക്കളുമായി എത്തുന്ന ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. ജീവിതത്തിന്റെ നർമ്മവും നന്മയും സമ്മേളിക്കുന്ന കഥാഭൂമിയിൽ നമ്മെ കാത്തിരിക്കുന്നു കാട്ടിലെ കൂട്ടുകാർ. ഈ വർഷത്തെ വന ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ നമ്മുടെ കുറിഞ്ഞുമലയിൽ നിന്നും ഗംഭീർ പോകുന്നു. ഒന്ന് പുളുവറിയത് പോ പപ്പിസേ. ദേ ഞാൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ കണ്ടതാണെന്ന്. വനക്കായിക മേളയിൽ പങ്കെടുക്കാനുള്ള കഴിവൊക്കെ ഗംഭീറിനുണ്ടോ? ഓ, ഗംഭീർ കഴിഞ്ഞ 4 വർഷമായി കഠിന പരിശീലനത്തിലായിരുന്നു. ഓ, എന്ത് പരിശീലനം? രാവിലെ എഴുന്നേറ്റ് പേപ്പർ ഇടാൻ പോകും, പിന്നെ പുഴയിൽ നീന്തി കുളിച്ച് പഠിക്കാൻ പോകും. ഇതാണോ ഇത്ര വലിയ പരിശീലനം? ഇതാർക്കും പറ്റും? ഓ, നീ കാര്യം എത്ര സിമ്പിൾ ആയിട്ടാ അവതരിപ്പിച്ചത്. എന്നാൽ ഇത് അങ്ങനെയല്ല. പിന്നെങ്ങനെയാ? അവൻ 4 മണിക്കുണർന്ന് വീട് തൊട്ട് നമ്മുടെ കാളത്തോട് ജംഗ്ഷൻ വരെ ഓടും. 8 കിലോമീറ്റർ അവന്റെ വീട് തൊട്ട് കാളത്തോട് വരെ. ഓ, ഇതാണോ വലിയ കാര്യം? ഒരു പുലർച്ചയ്ക്ക് എഴുന്നേറ്റിട്ട് 8 കിലോമീറ്റർ ഓടി കാണിച്ചു തരാമോ? ഓടിക്കളയും. അതിനുശേഷം അവൻ പത്രക്കെട്ട് തലയിൽ വെച്ച് വീണ്ടും ഓട്ടം തുടങ്ങും. അങ്ങനെ വീണ്ടും 8 കിലോമീറ്റർ. അപ്പോ അങ്ങനെ 8, 8, 10, 15, 16 കിലോമീറ്റർ. പിന്നീടാണ് നീന്തി കുളിക്കൽ. അതും വെറും കുളിയല്ല, പുഴയ്ക്ക് കുറുകയും മുഴുക്കിനെതിരെയുമാണ് നീന്തുന്നത്. ഓ, മതി മതി, നിർത്ത് നിർത്ത്. ഈ വനം ഒളിമ്പിക്സിനൊക്കെ പോയാൽ എന്ത് കിട്ടാന്? പേരിനും പ്രശസ്തിക്കുമൊക്കെ വേണ്ടി ഓരോരോ കോപ്രായങ്ങൾ അല്ലാതെ? എന്റെ കോരു, നിനക്കിതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. ഈ ഭൂമി എന്ന വലിയൊരു ലോകത്തിന് മുമ്പിൽ, തിങ്ങി നിറഞ്ഞ വലിയ സദസ്സിന് മുമ്പിൽ ഒരു മത്സരത്തിൽ പങ്കെടുക്കുക എന്നത് വലിയൊരു കാര്യമല്ലേ? അതൊക്കെ പോട്ടെ, ഇതുകൊണ്ട് നമുക്കെന്തെങ്കിലും ഗുണമുണ്ടാകുന്ന വല്ലതുമുണ്ടോ? നീ എന്താ ഉദ്ദേശിച്ചത്? എടാ മണ്ടം പപ്പീസേ, ഗംഭീർ മത്സരിക്കാൻ പോകട്ടെ. ആ പേരിലേ നമ്മളിവിടെ നടന്ന് കാശ് പിരിച്ച് ധനവാന്മാരാകും. അതെങ്ങനെ? അതിനൊക്കെ ഒരു വഴി ഉണ്ട് മോനെ. ഈ സ്വർണം കുറിഞ്ഞിമലയ്ക്ക് തന്നെ ലോക വന ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച കുറിഞ്ഞിമലയുടെ അഭിമാനമായ ഗംഭീറിനെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിനും നല്ല രീതിയിൽ മത്സരിക്കുന്നതിനും ഒരുപാട് പണം ചെലവുള്ള കാര്യമാണെന്നറിയാമല്ലോ. ഗംഭീർ ഒളിമ്പിക്സിൽ മത്സരിച്ചൊരു മെഡൽ നേടുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഗംഭീർ മത്സര കമ്മിറ്റി കുറിഞ്ഞിമല പ്രസിഡന്റ് പപ്പീസ് ശക്തി. അല്ല, ഇതെന്താണ് ഈ ഗംഭീർ മത്സര കമ്മിറ്റി? മത്സരത്തിനാവശ്യമായ ചെലവെല്ലാം ചെയ്യുന്നത് വനകായിക അതോറിറ്റിയാണ്. ഈ ഗവൺമെന്റ് കാര്യമാകുമ്പോൾ അതൊക്കെ അതിന് വഴിക്കേ നടക്കൂ.
വിദേശത്തൊക്കെ പോയി പരിശീലിച്ചാലേ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ കുറിഞ്ഞിമലയിൽ രണ്ടു മൂന്ന് വട്ടം ഓടിയത് കൊണ്ടൊന്നും ഒളിമ്പിക്സിൽ മെഡൽ കിട്ടാൻ പോകുന്നില്ലെന്നേ. ഈ വിദേശത്ത് പോയി പരിശീലിച്ചില്ലെങ്കിൽ സ്വർണം വെള്ളി ഓട് ഇതൊന്നും കിട്ടിയെന്ന് വരില്ല. വല്ല ഇഷ്ടം പറക്കി വരേണ്ടി വരും. അല്ല, നിങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? വിദേശത്ത് ഒന്നാം തരം ട്രാക്കിൽ മത്സരിക്കാനായി ഗംഭീറിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു. പിന്നെ ഭക്ഷണം. ഇതുവരെ നമ്മുടെ കുറിഞ്ഞി വിലക്കാർക്ക് ഒരു മെഡലെങ്കിലും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കഞ്ഞിയും പയറും കഴിച്ചാ ഇങ്ങനെ ഞങ്ങളെ പോലെ ജീവിച്ചു പോകാന്നല്ലാതെ വേറെ എന്തിനു കൊള്ളും? അതായത് നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഞങ്ങൾ ഗംഭീറിന് ഏർപ്പാടാക്കി കൊടുക്കുന്നു. അതിനൊക്കെ പണച്ചെലവുള്ള കാര്യമാ. ഗംഭീറിന്റെ ഗുരു കൂടിയായ ഒബ്ബ സാർ അതുകൊണ്ട് നല്ലൊരു സംഭാവന തന്ന് ഈ പരിപാടി ഗംഭീരമാക്കണം. തീർച്ചയായും ഒരു നല്ല കാര്യത്തിനല്ലേ ഞാൻ ദൈവം കേട്ടോ. ഇപ്പോഴാ ശരിക്കും ശ്വാസം കിട്ടിയത്. പണി പാളി പോകുമോ എന്നൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പെല്ലാം ശരിയായി. പറ്റിക്കാൻ തുടങ്ങേണ്ടത് ഒരു നാട്ടിൽ ഏറ്റവും വിവരമുള്ളവനിൽ നിന്നുമാകണമെന്ന് എന്നെ പഠിപ്പിച്ചത് എന്റെ ഗുരുവായ കേഴുവമ്പാവനാ. ഇവിടെ വിജയിച്ചു. എങ്കിൽ വലിയ ഉപകാരം, ഞങ്ങൾ പോയിക്കോട്ടെ. അത് പറ്റില്ല, റെസീപ്റ്റ് തന്നിട്ട് വേണം പോകാൻ. നമ്മൾ മറ്റുള്ളവരിൽ നിന്നും പണം വാങ്ങി ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കണക്കൊക്കെ വേണം. സാറേ, ഞങ്ങൾ അത് മറന്നുപോയി സാറേ. ഇപ്പോഴാണ് നല്ല മിടുക്കൻ കുട്ടികൾ എത്ര ആത്മാർത്ഥമായിട്ടാ ഗംഭീറിന് വേണ്ടി ചെയ്യുന്നത്. കോൾ അടിച്ചല്ലോ ഗോരു. പപ്പൻ സാർ ഇത്രക്ക് പണം തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പപ്പീസ്, ബുദ്ധി ഇറക്കി കളിക്കാൻ തുടങ്ങിയാലേ പണം താനെ വന്നോളൂ. ഞാൻ പറഞ്ഞത് ശരിയാ. കോരു, ദേ പീലി വരുന്നുണ്ട് കേട്ടാ. നല്ലൊരു തുക അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കുന്നു. ഇവിടെ പ്ലാൻ ബി ആണ് നാം അവലംബിക്കാൻ പോകുന്നത്. നീ കൂടെ നിന്നോളും, പിന്നെ ഞാൻ ഏറ്റു. ഒന്നും പറയണ്ട ബീലി, നമ്മുടെ ഗംഭീർ ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പോവുകയല്ലേ. ഗംഭീറിന് നല്ല പരിശീലനം വിദേശത്ത് പോയി നടത്തുന്നതിന് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഗംഭീറിന് നൽകി ഒരു മെഡൽ കുറിഞ്ഞിമലയ്ക്ക് വേണ്ടി നേടുന്നതിനായി കുറച്ചു ദിവസങ്ങളായി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇതിനു വേണ്ടി ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെ കോരു നടക്കുകയാ. ഇത് തുടങ്ങിയിട്ട് ദിവസം ഇന്നേക്ക് മൂന്നായി. ഇതാണോ കാര്യം? ഇത് കണ്ടോ, ഗംഭീറിന് വേണ്ടി ഞങ്ങൾ പിരിച്ച പണമാണിതെല്ലാം. പക്ഷേ ഇതിൽ നിന്നും 5 പൈസ പോലും എടുക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുക നമ്മുടെ ഗോരു. അത് കോരുവിന് സ്വഭാവമായി പോയി. ഈ പണം നല്ലൊരു കാര്യത്തിനായി ഞങ്ങൾ പിരിച്ചെടുത്തതാ. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഒരു ചില്ലിക്കാശെടുത്ത് ഞാൻ ചെലവാക്കുന്നത് എന്റെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന തെറ്റായി പോകും. ഏതായാലും നമ്മുടെ ഗംഭീറിനും കുറിഞ്ഞിമലയ്ക്കും വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യത്തിനും എന്റെ പിന്തുണയും ഉണ്ടാകും. ദാ എന്റെ വക. ഒറ്റപ്പെടവാദികൾ കൊള്ളാൻ പോലെ. Thank you.
വയ്യട്ടെ, മടുത്തു, ഇന്നാള് മതി. പറ്റില്ല ഗംഭീരേ, ഒരു വട്ടം കൂടി. എന്റെ മോട്ടു, ഞാൻ ആകെ വയ്യണ്ടായി മടുത്തു. നിനക്കറിയോ ഗംഭീരേ, പട്ടാളത്തിൽ കഠിന പരിശീലനം കഴിഞ്ഞു വരുന്ന ഒരാൾ മറ്റൊരാളെ ചുമരിലേറ്റി 5 മിനിറ്റ് കൂടി ഓടണം. അതെന്തിനാണെന്ന് അറിയാമോ? ആ 5 മിനിറ്റിലെ ഓട്ടമാണ് ഒരു പട്ടാളക്കാരന്റെ കായികക്ഷമത അളക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം. നീ ഇവിടെ മത്സരിക്കുന്നത് നിന്റെ സുഹൃത്തായ മോട്ടുവിനോടാണ്. പക്ഷേ ഒളിമ്പിക്സിൽ അങ്ങനെയല്ല. കൂടെ നിൽക്കുന്നവരെല്ലാം നിന്റെ എതിരാളികളാണ്. എന്നാ നമുക്ക് തുടങ്ങാം. 1, 2, 3 സ്റ്റാർട്ട്. യെസ്. ഞാനീ ഒളിമ്പിക്സിനൊന്നും പോണില്ലേ. അതെന്താ ഇപ്പൊ അങ്ങനെ? ഞാൻ മോട്ടുവിന്റെ അടുത്തും തോറ്റില്ലേ, അതുകൊണ്ടാ. എന്തുകൊണ്ടാണ് ഗംഭീർ തോറ്റതെന്ന് അറിയാമോ? ഇതിനു മുമ്പ് മത്സരിച്ചപ്പോഴെല്ലാം ഗംഭീർ വിജയിച്ചു. അതുകൊണ്ട് തന്നെ ഒരു മടുപ്പും ഗംഭീറിന് വന്നു. ആ മടുപ്പിൽ നിന്നാണ് എനിക്ക് വിജയിക്കാൻ പറ്റിയത്. അത് ശരിയാണ് ട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ്. ഒരു നിമിഷത്തെ ശ്രദ്ധ മാറിയ ചിലപ്പോ നഷ്ടപ്പെടുന്നത് ഒരു വലിയ മെഡൽ ആയിരിക്കും. മോട്ടുവാ, നമുക്ക് പോവാ. ഇനി വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. എന്തെങ്കിലും പോരാ, നല്ല ഊർജം ലഭിക്കുന്ന കട്ടിയുള്ള ഭക്ഷണം തന്നെ വേണം. അയ്യോ, അതിനുള്ള വഴിയൊന്നും നമുക്കില്ലേ. വീട്ടിൽ ചെല്ലുമ്പോ കഞ്ഞിയും പയറെങ്കിലും ഉണ്ടായാ മതിയായിരുന്നു. പാവം, കുറച്ചുകൂടി നല്ല ഭക്ഷണം ഗംഭീറിന് കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായും ഗംഭീർ വിജയിച്ചേനെ. ഇതാണ് പ്രോട്ടീൻ കൂടുതലുള്ള പലഹാരം. ഇത് കഴിച്ചാലേ ഏത് ഓട്ടക്കാരനെയും ഓടിത്തോൽപ്പിക്കാൻ നമുക്ക് പറ്റും. എന്നാലും കോവറേട്ടന്റെ ബുദ്ധി അപാരം തന്നെ. കോവറേട്ടൻ നമ്മുടെ കൂടെ കൂടിയപ്പോഴാ പണത്തിനൊരു ഒഴുക്കുണ്ടായത്. നിങ്ങൾ നോക്കിച്ചോ, ഓട്ടരത്തിന്റെ ഞാനൊരു ഒളിമ്പിക്സ് അക്കാദമി തുടക്കാൻ പോവാ. ഈ നാട്ടുകാരെ മുഴുവൻ ജപ്പറ്റിച്ച് കൊടീശ്വരനായി മാറും. ഒരു കാര്യം, ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. ഒരു വട്ടം പിടിക്കപ്പെട്ടാൽ പിന്നെ രക്ഷപ്പെടാൻ എളുപ്പമല്ലേ. എന്നാലും നമ്മൾ കുറിഞ്ഞിമലക്കാരുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാ ഗംഭീർ. അതെ അതെ അതെ, പാന ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കാന്ന് വെച്ചാ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് പറ്റുന്ന കാര്യമാണോ? ഇങ്ങോട്ട് നോക്കിയേ, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഓട്ട മത്സരത്തിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ഓടി വീണത് കൊണ്ട് പിന്നീട് അങ്ങോട്ട് ഓട്ടം എന്ന് കേൾക്കുമ്പോ തന്നെ എനിക്ക് പേടിയാ. എന്ത് കാര്യം, അതിലും കഷ്ട. ഈ ഒളിമ്പിക്സിലൊക്കെ ഇത്ര ആളുകളുടെ നടുവിൽ നിന്നോണ്ട് എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല. നമ്മുടെ ഗംഭീറിന് ഇത് എങ്ങനെ സാധിച്ചു? ഏതായാലും ഗംഭീർ മെഡൽ വാങ്ങി തിരിച്ചു വരുമ്പോ നമ്മുടെ നാട്ടുകാർക്കും അഭിമാനിക്കാൻ വകയുണ്ട്. അല്ല, ആരോ വരുന്നുണ്ടല്ലോ. അത് നമ്മുടെ മോട്ടു അല്ലേ? ഈ മോട്ടു ആണ് നമ്മുടെ ഗംഭീറിന്റെ കോച്ച്. ഗംഭീറിന്റെ കഴിവുകൾ കണ്ടെത്തിയതും വളർത്തിയതും ഈ മോട്ടു. എന്താ, എന്തൊക്കെയാ വിശേഷങ്ങൾ? പറയൂ. നല്ല വിശേഷങ്ങൾ തന്നെ വാമ്പൻ സാറേ. പീലി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഗംഭീറിന്റെ കോച്ച് മോട്ടു ആണെന്ന്. അങ്ങനെയൊന്നും ഇല്ല സാറേ, ഗംഭീറിന് നല്ല കഴിവുണ്ട്. ആ കഴിവിനെ എന്നാലാവുന്ന തരത്തിൽ ഞാൻ തേച്ചും എനിക്ക് എടുക്കുന്നു, അത്രേ ഉള്ളൂ. എന്റെ വിദ്യാർത്ഥികളാണ് മോട്ടുവും ഗംഭീറും. എന്നിരുന്നാൽ കൂടി മോട്ടു ഗംഭീറിന്റെ ഗുരു കൂടിയാണിപ്പോ. ആ ഗുരുവിന് എന്റെ വന്ദനം. സാറേ, കാര്യം ഗംഭീർ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവന് വിജയിക്കണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ പോരാ. കുറച്ചുകൂടി നല്ല പരിശീലനവും നല്ല ഭക്ഷണവും ലഭിക്കണം. അതിന് പണമാണ് പ്രശ്നം. അതിനായിട്ട് ഇവിടെ ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഒരു ഗംഭീർ മത്സര കമ്മിറ്റി. അതെ അതെ, അവര് വന്നേ എന്റെ കയ്യിൽ നിന്ന് പണം പിരിച്ചിരുന്നു. ഓരവും പപ്പീസൊക്കെ അല്ലേ? അതെ അതെ.
ഞാനും അവർക്ക് നല്ലൊരു തുക കൊടുത്തു. നിങ്ങൾ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതാണ് ഈ കമ്മിറ്റി? അത് ഗംഭീർ ഒളിമ്പിക്സിന് യോഗ്യത നേടിയപ്പോ ഓരോ പപ്പീസും പിന്നെ ആരൊക്കെയോ ഉണ്ട്, അതില് അവര് ചേർന്ന് ഗംഭീർ മത്സര കമ്മിറ്റി ഉണ്ടാക്കുകയും ഗംഭീറിന്റെ പേരില് ഇവിടെ എല്ലായിടത്തു നിന്നും പണപ്പിരിവ് നടത്തുകയും ഉണ്ടായി. ഗംഭീറിന്റെ മത്സരത്തിനും ഭക്ഷണത്തിനും എന്ന് പറഞ്ഞാണ് അവർ എന്നോട് കാശ് ചോദിച്ചു. എന്നിട്ട് നാളിതുവരെ ഒരു 5 പൈസ അവർ ഗംഭീറിന് കൊടുത്തിട്ടില്ല. അതാണ് സത്യം. അങ്ങനെയോ? എന്നാ ഇന്ന് തന്നെ അവര് ശരിയാക്കണം. സാറേ, ഞാൻ എന്ത് ചെയ്യണം? മോട്ട് ചെല്ലേ, അവരെ ശരിയാക്കി പണം കണ്ടെത്തേണ്ട കാര്യം ഞാൻ ഏറ്റു. അവരങ്ങനെ വിടാൻ പാടില്ലല്ലോ. അവന്മാരെ എന്റെ കൈ കിട്ടിയ ഇന്ന് ശരിയാക്കും ഞാൻ അവരെ. എന്റെ മുമ്പിൽ നിന്ന് ആ കോര അഭിനയിക്കായിരുന്നു. ഓർക്കുമ്പോ എനിക്ക് പെട്ടെന്ന് കേറും. പറ്റിക്കലുമായി ഇറങ്ങിയിരിക്കുകയാ ദുഷ്ടന്മാര്. സാറേ, അവന്മാർ അവിടെയുണ്ട്. എവിടെ? കണ്ടു 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 കണ്ടു. വാപ്പീലി, ശബ്ദം ഉണ്ടാക്കണ്ട, അവിടെ എത്തിയിട്ട് അവരറിഞ്ഞാ മതി. പണം ഗംഭീറിനെ ഏൽപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ ചെയ്ത നല്ല കാര്യം. സാറ് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ മോട്ട് വന്നെ കണ്ടിരുന്നു, നിങ്ങൾ ചെയ്ത സഹായങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾ കാരണം ഈ കുറിഞ്ഞു മലയ്ക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഒരു മെഡൽ അടക്കം. ആ പണം കൊണ്ട് ലാവിഷായി ജീവിക്കുകയും ചെയ്യുമ്പോ നല്ല ഭക്ഷണത്തിനും നല്ല പരിശീലനത്തിനുമായി ആ ഗംഭീര മോട്ടും പെടാപാട് പെടുകയാണ്. ഞങ്ങൾ കണക്കും ഇന്ന് രാത്രിക്ക് മുമ്പ് ഇന്ന് തന്നെ സാറ്. വല്ല തരികടയും കാണിച്ചാലേ പിന്നെ പോലീസിനെയും കൊണ്ടേ ഞാൻ അങ്ങനെ പോയാ നീ ശരിയാവില്ലല്ലോ. നീ ഇവിടെ വൃത്തിയാക്കിട്ട് പോയാട്ട്. ആകാശവാണി വാഗത്താൻമല കരിമല സൂര്യമല, ഇന്നത്തെ ഈ ഒളിമ്പിക് സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് 200 മീറ്റർ അത്ലറ്റിക്സിന്റെ ഫൈനൽ ആണ്. ട്രാക്ക് 1 മത്സരിക്കുന്നത് 7 മലയിൽ നിന്നുള്ള കിട്ടു, ട്രാക്ക് 2 കോടശ്ശേരി മലയിൽ നിന്നുള്ള തുമ്പൻ, ട്രാക്ക് 3 കുരിഞ്ഞുമലയിൽ നിന്നുള്ള ഗംഭീർ. ട്രാക്ക് 4 റിയാട്ടു മലയിൽ നിന്നുള്ള പിക്കോൾട്ട്. അതാ എല്ലാവരും റെഡിയായി കഴിഞ്ഞു. ഇനി സ്റ്റാർട്ടിംഗ് വിസിലിലേക്ക് അല്പസമയം മാത്രം. ഏതാനും നിമിഷങ്ങൾക്കകം മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ട്രാക്ക് 4 റിയാ ടൂമലയിൽ നിന്നുള്ള പിക്കാൾട്ടുവിലേക്കാണ് ഏവരുടെയും ശ്രദ്ധ. തുടർച്ചയായി 3 സ്വർണം ലക്ഷ്യമിട്ടാണ് പിക്കാൾട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതാ 3 ട്രാക്കിൽ കുറിഞ്ഞുമലയിൽ നിന്നുള്ള ഗംഭീറാണ്. വായിച്ചെടുക്കുവാൻ കഴിയും. ട്രാക്ക് 2 ഒട്ടും കൂസലില്ലാതെ കോടശ്ശേരി മലയിൽ നിന്നുള്ള തുമ്പനാണ്. അതാ അതാ സ്റ്റാർട്ടിങ്ങിനുള്ള വിസിൽ മുഴങ്ങിക്കഴിഞ്ഞു. നാലാം ട്രാക്കിൽ നിന്നുള്ള ടിയാട്ടോ മലയിൽ നിന്നുള്ള പിക്കാൾട്ട് ഒരു വിടിയുണ്ട കണക്കെ പായുകയാണ്. അതാ പിക്കാൾട്ട് ഏറെ മുന്നേറിയിരിക്കുന്നു. തൊട്ടുപിറകി കോടശ്ശേരി മലയിൽ നിന്നുള്ള തുമ്പനാണ്. അതെ, തുമ്പൻ തുമ്പൻ. അതാ പിക്കാൾട്ടിനൊപ്പം തുമ്പൻ എത്തിയിരിക്കുന്നു. മൂന്നാമതായി ട്രാക്ക് 1 7 മലയിൽ നിന്നുള്ള കിട്ടു,
ഇട്ടിട്ട് മുന്നേറിയാണ്. തൊട്ടുപുറകിലായി ഗംഭീർ ഓടുന്നുണ്ട്. സ്റ്റാർട്ടിംഗിൽ പറ്റിയ ചെറിയ പിഴവ്, അതാണ് ഗംഭീറിന് സംഭവിച്ചത്. മറ്റുള്ളവർക്കൊപ്പം എത്താൻ ഗംഭീർ പാടുപെടുകയാണ്. അതാ പിക്കാൾ, അല്ല തുമ്പൻ മുമ്പിലെത്തി കഴിഞ്ഞു. വീണ്ടും പിക്കാളിന്റെ മുന്നേറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മത്സരം പകുതി പിന്നിട്ടിരിക്കുന്നു. അതാ ഏറ്റവും പുറകിൽ നിന്ന് ഗംഭീർ, ഗംഭീർ, ഗംഭീർ ചെറിയൊരു കുതിപ്പില്ലെന്ന് ഒന്നാം. അതെ, വീണ്ടും വീണ്ടും ഗംഭീർ കുതിക്കുകയാണ്. ഗംഭീർ ഇതാ തൊട്ടടുത്ത്, അതെ തുമ്പന്റെ തൊട്ടടുത്തിരിക്കുന്നു. ഒന്നാമതായി ഇപ്പോൾ ഓടുന്നത് പിക്കാളാണ്. രണ്ടാമതാരെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ അതാ അവസാനം 20 മിനിറ്റിലേക്ക് മത്സരിച്ചിരിക്കുന്നു. മൂന്ന് പേര് പൊരുപോലെ കുതിക്കുന്നു, മൂന്ന് പേര് പൊരുപോലെ കുതിക്കുന്നു. ഗംഭീർ, ഗംഭീർ കുതിക്കുന്നു. അതെ, മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഗംഭീറിന്റെ കുതിപ്പിനെ ഗംഭീറിന് മുന്നിൽ എത്തിച്ചിരിക്കുന്നു. അതെ, ഈ വർഷത്തെ ഏറ്റവും വലിയ അട്ടിമറിയിലൂടെ 200 മീറ്ററുള്ള സ്വർണം, 200 മീറ്ററിലെ സ്വർണം ഗംഭീർ സ്വന്തമാക്കിയിരിക്കുന്നു. ഈ വർഷത്തെ വേഗരാജാവ് കുറിഞ്ഞുമലയിൽ നിന്നുള്ള ഗംഭീർ. കുറിഞ്ഞുമല നാടിനും നമുക്കും ദൈവം തന്ന സമ്മാനം. ആ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പാടാം. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തുന്ന. കഥാഭൂമിയുടെ നിറപ്പകട്ടിൽ നിന്നും ഇനി ദർശനങ്ങളുടെ വേദിയിലേക്ക്. ടിങ്കോ ടിങ്കോ ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഓക്കെ, ടിങ്കുവിന്റെ പുതിയ വിശേഷങ്ങൾ എന്തെല്ലാമാണ് അങ്കിൾ? എനിക്ക് ഇന്ന് ചില കാര്യങ്ങൾ അറിയണം. എന്തൊക്കെയാ അറിയാനായിട്ടുള്ളത്? യേശുവിനെ ഒരുപാട് ആളുകൾ അനുഗമിച്ചില്ലേ? അതെ, ഒരുപാട് ആളുകൾ യേശുവിനെ അനുഗമിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു അങ്കിൾ? അത് യേശു ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ കാണാൻ വേണ്ടി. ചിലർ യേശു ചെല്ലുന്ന സ്ഥലത്ത് നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ചില ആളുകൾക്ക് യേശു പറയുന്നത് കേൾക്കാൻ വേണ്ടി. അങ്ങനെ പല കാര്യങ്ങളുണ്ട് യേശുവിനെ അനുഗമിക്കാനായിട്ട്. അല്ല, എന്തിട്ടെങ്കിൽ ചോദിക്കാൻ കാരണം? ഞാനൊരു കഥ കേട്ടായിരുന്നു. ആരുടെ കഥയാ കേട്ടത്? സക്കായിയുടെ കഥ. ഓ, സക്കായിയുടെ കഥ. ഓക്കെ, സക്കായി ആരാന്നറിയാമോ? അറിയാം, അറിയാം. ആരാ സക്കായി? ചുങ്കക്കാരനാണ്. ആ, ചുങ്കക്കാരൻ മാത്രമല്ല, ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു. തൻ്റെ കീഴിൽ ചുങ്കം പിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. മാത്രമല്ല, ഈ സക്കായി വളരെ ധനികനായിരുന്ന വ്യക്തിയായിരുന്നു. എനിക്കറിയാം. ഓക്കെ, പക്ഷേ ഈ സക്കായിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയാമോ? അറിയാം, അറിയാം. എന്താ? ഒക്കെയല്ലായിരുന്നു. ആ, വളരെ കറക്റ്റാണ്. സക്കായി വളർച്ചയിൽ കുറിയവനായിരുന്നു. വളരെ പൊക്കം കുറവുള്ള വ്യക്തിയായിരുന്നു. തനിക്ക് അത്രയും സമ്പത്തുണ്ട്, നല്ല വീടുകളൊക്കെ ഉണ്ട്, നല്ല ജോലിയുണ്ട്. പക്ഷേ തൻ്റെ ജീവിതത്തിലൊരു നിരാശ തൻ്റെ പൊക്കം കുറവായിരുന്നു. ഈ സക്കായി യേശുവിനെ കാണാമായല്ലോ. പിന്നെ സക്കായിയുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായി യേശുവിനെ കാണണമെന്ന്, അല്ലേ? അതെ അങ്കൾ. ഓക്കെ, സക്കായി യേശുവിനെ കാണാൻ പോയപ്പോൾ യേശുവിനെ കാണാനായിട്ട് പറ്റിയോ? അതെ, കാണാൻ പറ്റിയില്ല. എന്താ അതിന് കാരണം? ആൾക്കൂട്ടം. ഓ, വളരെ കറക്റ്റാണ്. യേശുവിൻ്റെ കൂടെ എപ്പോഴും വലിയ ആൾക്കൂട്ടം ഉണ്ടാകും. അതുകൊണ്ട് ഈ പൊക്കം കുറവുള്ള സക്കായിക്ക് യേശുവിനെ കാണാനായിട്ട് പറ്റില്ല. മാത്രമല്ല, ഈ സക്കായിയുടെ മനസ്സിലൊരാഗ്രഹമുണ്ട്. എന്തായിരുന്നു ആഗ്രഹം എന്നറിയാമോ? യേശുവിനെ എനിക്കൊന്ന് കാണണം. ശരിയാണ്, യേശുവിനെ കാണണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് സക്കായി പോയത്. പക്ഷേ ആൾക്കൂട്ടം കാരണം കാണാൻ പറ്റിയില്ല. അപ്പോൾ സക്കായി എന്താ ചെയ്തത്? ഓടി. ആ, ഓടിയിട്ട് ഒരു കാട്ടത്തി മരത്തിൽ കയറി. ആ, കാട്ടത്തി മരത്തിൽ കയറിയിട്ട് എന്ത് ചെയ്തു? യേശുവിനെ നോക്കിയിരുന്നു. ആ, യേശു വരുന്ന വഴിയിൽ ഓടി ഒരു കാട്ടത്തി മരത്തിൽ കയറി യേശുവിനെ ഇങ്ങനെ നോക്കിയിരിക്കുക. ആരും കണ്ടില്ലെന്നാണ് സക്കായി വിചാരിച്ചത്. പക്ഷേ ആ മരത്തിൻ്റെ ചുവട്ടിൽ യേശു വന്നപ്പോൾ യേശു മേലോട്ട് നോക്കിയിട്ട് സക്കായിയെ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞു. ഞാൻ അറിയട്ടെ അങ്ങ്. ആ, നീ ഒന്ന് പറഞ്ഞേ. സക്കായിയെ. ഓ, അപ്പോൾ എന്താ ചെയ്തത്?
സക്കായി ഏക ഇറങ്ങി വന്നു. ഓക്കെ, സക്കായിയുടെ ആഗ്രഹം യേശുവിനെ ഒന്ന് കാണുക എന്ന് മാത്രമായിരുന്നു. പക്ഷേ യേശു പറയുന്നത് എന്താണ്? സക്കായിയുടെ വീട്ടിൽ താമസിക്കും. ആ, നോക്കിയേ, സക്കായിയുടെ ചെറിയൊരു ആഗ്രഹം, അതുകൊണ്ടാണ് അവൻ ഓടിയത്, മരത്തിൽ കയറിയത്, അവൻ്റെ സമയം ചെലവഴിച്ചത്. അത് കണ്ട് യേശു പറയുകയാണ്, നിന്നോട് കൂടെ ഞാൻ താമസിക്കാനായിട്ട് പോവുക. ചെറിയ കാര്യമാണ് സക്കായി ചെയ്തത് അല്ലേ, അവൻ്റെ ചെറിയ സമയം ചെലവഴിച്ചു. അപ്പോൾ യേശു അവനോട് കൂടെ കൂടുതൽ സമയം ചെലവഴിച്ചു. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ സമയം എത്രത്തോളം യേശുവിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്? നമ്മൾക്ക് ഒരുപാട് സമയമുണ്ടല്ലേ, പഠിക്കാൻ സമയമുണ്ട്, കളിക്കാൻ സമയമുണ്ട്, ടി വി കാണാൻ സമയമുണ്ട്. പക്ഷേ യേശുവിന് വേണ്ടി എത്ര സമയം നാം ചെലവഴിക്കുന്നുണ്ട്? ഞാൻ വളരെ കുറവാണ്. ആ, ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സമയം യേശുവിനും കൂടി ഉപയോഗിക്കണം. യേശുവിൻ്റെ പാട്ടുകൾ പാടാൻ, യേശുവിൻ്റെ വചനങ്ങൾ പറയാൻ, മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയാൻ, അങ്ങനെ യേശുവിന് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ സക്കായിയോടുകൂടെ സമയം ചെലവഴിച്ച യേശു കർത്താവ് നമ്മുടെയും ജീവിതത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കും. അവൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലും കിട്ടും. സക്കായിയുടെ വീട്ടിൽ യേശു എന്നപ്പോൾ എന്താ ഉണ്ടായെന്നറിയാമോ? ആളുകളെല്ലാം കൂടി. ഈ സക്കായി ആർക്കും ഇഷ്ടമല്ല, കാരണം അവൻ അമിതമായിട്ട് ചുങ്കം പിരിക്കുമായിരുന്നു. എന്നാൽ യേശു വന്നു കഴിഞ്ഞപ്പോൾ സക്കായിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. എന്താണ്ടാ ഞങ്ങൾ? അവന് യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഞാൻ അമിതമായി വാങ്ങിയതെല്ലാം ഇരട്ടിയായിട്ട് കൊടുക്കാം, തെറ്റായ രീതിയിൽ വാങ്ങിയതൊക്കെ ഞാൻ അത് പതിന്മടങ്ങായിട്ട് കൊടുക്കാം. നോക്കിയേ, ഈ സക്കായിയുടെ ജീവിതത്തിലെ മാറ്റം യേശുവിനെ കണ്ടതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിലെ മാറ്റം ഉണ്ടായത്, യേശുവിൻ്റെ കൂടെ സമയം ചെലവഴിച്ചതുകൊണ്ട്. കൂട്ടുകാരെ, നമ്മുടെ തെറ്റായ ചില ശീലങ്ങളൊക്കെ മാറ്റണമെങ്കിൽ യേശുവിനോട് കൂടെ നാമും നമ്മുടെ സമയം ചെലവഴിക്കണം. അങ്ങനെ നല്ല കുട്ടികളായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ മാറുവാനായിട്ട് പറ്റും. എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം കൂട്ടുകാർക്കെല്ലാം നല്ലൊരു ടാറ്റ പറഞ്ഞേ. ടാറ്റ. ഓക്കെ. ഓരോ ആഴ്ചയും നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നറിയുന്ന വീതി അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം ടി വി പെരുവണ്ണാമൂഴി പി ഒ കോഴിക്കോട് പിൻകോഡ് 6735528. വസന്തത്തിൻ്റെ നന്മയുമായി വീണ്ടും എത്തുന്നതുവരെ പ്രാർത്ഥനയിൽ ഓർക്കാം. നന്ദി, നമസ്കാരം.